നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പത്രം പ്രഭാതം ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ നൽകിയ വാർത്തകൾ ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. ആദ്യം തന്നെ മാതൃഭൂമിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മാതൃഭൂമിയിലെ ആദ്യത്തെ പേജ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നലെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു നാം എല്ലാം കേട്ടിരുന്നത്. കാരണം വന്ദന ദാസ് എന്ന യുവ ഡോക്ടർ അതിദാരുണമായി തന്നെ കൊല്ലപ്പെടുന്ന ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും അതുപോലെ ആ റിപ്പോർട്ടുകളും എല്ലാം സമഗ്രമായി തന്നെ നമ്മൾ പരിശോധിച്ചതാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ വന്ദനയുടെ മരണ വാർത്തയാണ് വൈകാരികമായ ഹെഡ്ലൈനോടുകൂടി നൽകിയിരിക്കുന്നത്. കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നൊരു ഹെഡ്ലൈനോടുകൂടിയാണ് മാതൃഭൂമി ഇന്നത്തെ ദിവസം ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ദനയുടെ നെറുകിൽ കൈവച്ചുകൊണ്ട് യാത്രാമൊഴി ചൊല്ലുന്ന ഒരു അതിവൈകാരികമായ ഒരു ചിത്രം നൽകിക്കൊണ്ടാണ് മാതൃഭൂമി ഇന്നത്തെ പത്രം ആരംഭിക്കുന്നത്. ചികിത്സയ്ക്കായി പോലീസ് കൊണ്ടുവന്നയാൾ യുവ ഡോക്ടറെ കുത്തിക്കൊന്നു എന്നുകൂടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വന്ദനയുടെ ശരീരത്തിൽ 11 കുത്തുണ്ടായിരുന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ബാക്കി വാർത്തകൾ പിന്നീടുള്ള 7 പേജുകളിലെല്ലാം കാണാമെന്നും വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊലപാതകിയായ സന്ദീപിനെ സസ്പെൻഡ് ചെയ്തു. സന്ദീപ് അധ്യാപകനായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകനായി ജോലി നോക്കുന്ന സന്ദീപിനെ അതായത് സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്തയും കൂടി ഒരു ബോക്സോടുകൂടി നൽകിയിട്ടുണ്ട്. കൊടും ക്രിമിനലും കൊലപാതകയുമായ സന്ദീപിനെ ഒരു അധ്യാപകനായി പോലും കാണാൻ ഈ ഒരു അവസരത്തിൽ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത 1 പേജിൽ കൊടുത്തിരിക്കുന്നത് കർണാടകത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. ഇന്നലെ ഏറെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് കർണാടകയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തിരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയായിരുന്നു. പോളിംഗ് 72.68% എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാൻ സാധിക്കും, 13-ാം തീയതി അറിയാൻ സാധിക്കുമെന്ന് മാതൃഭൂമി കൊടുത്തിരിക്കുകയാണ്. എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തു വന്നിരുന്നു. എക്സിറ്റ് പോൾ സർവേ ഫലം എല്ലാം തന്നെ ഒരു ഗ്രാഫിക്സോടുകൂടി മാതൃഭൂമി കൊടുക്കുകയാണ്. അതിൽ കോൺഗ്രസിനാണ് മുൻതൂക്കം എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊടുക്കുന്നതെന്നും മാതൃഭൂമി പറയുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സ്ഥിതി വളരെ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റോടുകൂടി പാകിസ്ഥാനിൽ പ്രതിഷേധ പ്രകടനങ്ങളും ക്രമസമാധാന പ്രശ്നവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും അതോടൊപ്പം തന്നെയുള്ള പ്രതിഷേധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രത്തോടുകൂടിയുള്ള വാർത്ത കൊടുത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ 12-ാമത്തെ പേജിൽ അറിയാമെന്നോട് എന്ന ഒരു ചെറിയ റൈറ്റപ്പോടുകൂടി തന്നെയാണ് മാതൃഭൂമിയുടെ 1 പേജ് അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈഡിൽ നമുക്ക് ഗൃഹാതുരത്വം ഇത്രയും ഹാർഡ് ന്യൂസിനോടൊപ്പം തന്നെ ഗൃഹാതുരത്വം വിളിച്ചോതുന്ന LIC ഒരു പരസ്യവും കൂടി മാതൃഭൂമി നൽകിയിരിക്കുന്നു. 2 പേജ് എടുക്കുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടായ അതിദാരുണമായ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ സമരം ചെയ്തിരുന്നു. ഡോക്ടർമാർ മാത്രമല്ല KSU മറ്റ് സംഘടനകളും എല്ലാം തന്നെ പ്രതിഷേധ മാർച്ച് എല്ലാം സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് 2 പേജിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ വിപുലമായി തന്നെ ചിത്രങ്ങളും നൽകിയിരിക്കുന്നു എന്നതാണ്. 3 പേജിൽ എതിർത്ത് 3 സംസ്ഥാനങ്ങൾ മറുപടി നൽകാതെ കേരളം എന്ന് പറയുന്ന ഒരു വലിയ തലക്കെട്ടോടുകൂടി സ്വവർഗ വിവാഹത്തെ പറ്റിയുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്വവർഗ വിവാഹത്തിൽ 7 സംസ്ഥാനങ്ങൾ നിലപാട് അറിയിച്ചിരിക്കുന്നു. എന്നാൽ കേരളം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 3-ാമത്തെ പേജിൽ മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ രസകരമായ ഒരു വാർത്തയും കൂടി 3-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാവി വരനെ ഞെട്ടിക്കാനെത്തിയ യുവതി ഞെട്ടിത്തരിച്ചു മടങ്ങി എന്നൊരു വാർത്തയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യം വളരെ കൗതുകത്തോടുകൂടി അത് വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, കെട്ടാൻ പോകുന്ന ചെറുക്കന് സർപ്രൈസ് നൽകാൻ ചെറുക്കൻ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ സർക്കാർ ഓഫീസിലെത്തിയ യുവതി ഞെട്ടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നേയില്ല എന്നറിഞ്ഞതോടുകൂടി കുരുക്കിൽ പെട്ടില്ല എന്ന ആശ്വാസത്തോടെ അവർ മടങ്ങി എന്നുള്ളൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ ഗൗരവം
Paramaitula, Vartagal, Dedail, Light Heart, Titularu, Vartianida, Dinam Dinam, Vivahata Tipumai, Banthapatula, Nirava, the Vartagalana, Verta, the My Banthapatri Vartiana, Kurtikan, Vashir, Sagaramaitaniana, Avarta, Madru Humi, Kaigarim, Chedrikan, the Aram, Vijiliki, Variganagil, Madru Humi, editorial pageana, other the Madru Humi, in the Tapi Prime, Parinada, Doctor Mare, Kuridiki Kodkaranana, Karnam, in the Lay Vandana, the Sindemarno, my Banthapatundaya, പ്രതിഷേധങ്ങളുമെല്ലാം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു ഒരു ഞെട്ടലിൽ നിന്ന് സംസ്ഥാനത്തിന് കരകയറാൻ സാധിച്ചിട്ടില്ല നിരപരാധിയായ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഡോക്ടറെയാണ് ഇന്നലെ ഒരു മദ്യലഹരിയിലായിരുന്ന ബോധമില്ലാത്ത അവസ്ഥയിലിരുന്ന ഒരു കൊടും ക്രിമിനൽ കുത്തി അതായത് 11 കുത്തുകളാണ് വന്ദനക്കേറ്റത് തലയിലെ മുറിവ് വളരെ ഗുരുതരമായിരുന്നു അതാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത്രയും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കുത്തി കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് ഡോക്ടർമാരെ കുരുതിക്ക് കൊടുക്കരുതെന്നൊരു അപേക്ഷയോടുകൂടിയാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ പേജിൽ തന്നെ അരക്ഷിതം പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് സിസി ജേക്കബിന്റെ ഒരു റൈറ്റ് അപ്പ് ഉണ്ട് പാകിസ്ഥാനിലെ നിലവിലത്തെ ക്രമസമാധാന പ്രശ്നങ്ങളും ഇമ്രാൻഖാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടുതൽ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് ഈ ലേഖനത്തിൽ അതോടൊപ്പം ഏഴാം പേജ് നോക്കുകയാണെങ്കിൽ വീണ്ടും വന്ദനദാസിന്റെ കൂടുതൽ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വാർത്തകളും വിവാദങ്ങളുമാണ് നൽകിയിട്ടുള്ളത് അതായത് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഒരു വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു പരിചയക്കുറവാണ് സംഭവിച്ചത് എന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആരോഗ്യമന്ത്രിയുടെ അത്തരത്തിലൊരു പ്രസ്താവനയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ മാതൃഭൂമി ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ യുവ ഡോക്ടറെ ശവപ്പെട്ടിയിൽ വീട്ടിലെത്തിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയും എല്ലാം തന്നെ ഇതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് പിന്നെ മാതൃഭൂമി പ്രത്യേകം തന്നെ എങ്ങനെയാണ് ഈ അരും കൊല നടന്നത് എന്ന ഒരു കാർട്ടൂൺ രൂപത്തിൽ മാതൃഭൂമി ഇത് പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രതി ആശുപത്രിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആക്രമം നടത്തിയത് എന്നിങ്ങനെ തുടങ്ങി ഒരു 1 മുതൽ 6 വരെ കോളങ്ങളാക്കി ഒരു കാർട്ടൂൺ രൂപത്തിൽ വളരെ വിശദമായി തന്നെ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് മാതൃഭൂമി ചർച്ച ചെയ്യുന്നു അതോടൊപ്പം തന്നെ വിവിധ സ്ഥലത്ത് നടക്കുന്ന ഡോക്ടർമാരുടെയും മുതിർന്ന ഡോക്ടർമാരുടെയും യുവ ഡോക്ടർമാരുടെയും എല്ലാം പ്രതിഷേധ പ്രകടനങ്ങളും 7-ാം പേജിൽ തന്നെ മാതൃഭൂമി ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ 8-ാം പേജിൽ ആന്റിബയോട്ടിക് ദുരുപയോഗവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുത്തിരിക്കുന്നു കുറിപ്പടി ഇല്ലെങ്കിൽ ഇനി ആന്റിബയോട്ടിക് മരുന്നുകൾ ലഭിക്കില്ല എന്നൊരു നിയമം വന്നിരിക്കുന്നു അതാണ് 8-ാം പേജിൽ മാതൃഭൂമി പറയുന്നത് ഇനി മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിലേക്കാണ് പോകുന്നത് ഐ പി എൽ ക്രിക്കറ്റിൽ ബുധനാഴ്ച 27 റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപ്റ്റൻസിനെ തോൽപ്പിച്ച വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സാന്റിയാഗോ ബെർണബുവിൽ റയൽ മെഡ്രിഡിനെ വിറപ്പിച്ച് മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില നേട്ടം എന്നൊരു വാർത്തയും കൂടി കൊടുക്കുന്നുണ്ട് അതുപോലെ അപർണ ബാലനും ശ്രീശങ്കറിനും ജി വി രാജ പുരസ്കാരം എന്നൊരു വാർത്ത കൂടി കൊടുക്കുന്നുണ്ട് അപർണ ബാലൻ എന്ന് പറയുന്നത് ഒരു ബാഡ്മിന്റൺ താരമാണ് ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ് ഇവർക്ക് ജി വി രാജ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും സ്പോർട്സ് പേജിൽ കൊടുക്കുന്നുണ്ട് സ്പോർട്സ് പേജിൽ സമഗ്രമായി തന്നെ സ്പോർട്സ് വാർത്തകൾ മാതൃഭൂമി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ അവധിക്കാല ക്ലാസുകൾക്ക് ഹൈക്കോടതിയുടെ അനുമതി എന്നൊരു വാർത്തയോടുകൂടി മാതൃഭൂമി ഇന്നത്തെ പത്രം അവസാനിപ്പിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിക്കാല ക്ലാസുകൾ സ്കൂളുകളിൽ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിലൊരു തിരുത്തുണ്ട് ആ ഒരു ഉത്തരവിൽ സ്റ്റേയോടുകൂടി ക്ലാസുകൾ നടത്താമെന്നൊരു വാർത്തയാണ് പുറത്തോട്ട് വരുന്നത് ആ വാർത്ത മാതൃഭൂമി അവസാനത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് മലയാള മനോരമ പത്രത്തിലേക്കാണ് മലയാള മനോരമ ആദ്യം തുറക്കുമ്പോൾ തന്നെ കാണാം വേദനയായി ഡോക്ടർ വന്ദന എന്നൊരു വലിയ തലക്കെട്ടോടുകൂടിയാണ് മനോരമ ഇന്നത്തെ ദിവസം ആരംഭിച്ചിരിക്കുന്നത് വന്ദനദാസിന്റെ സംസ്കാരം ഇന്ന് 2 മണിക്ക് കോട്ടയം മുട്ടിച്ചിറയിലെ വീട്ടുവളപ്പിൽ എന്നൊരു കുറിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് മനോരമ എടുത്തു നോക്കുകയാണെങ്കിൽ മലയാള മനോരമ എന്ന ആ ഒരു തലക്കെട്ടിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് വന്ദന
Vedane Chitram Nalgiri Kanakanam in the Te Prathana Vishayam Alangil in the Uri Patrathin the Pair in the Polumala Prathanium, Vandanude Maranavana, Atratolam Churches, and the Pradipalik in the Ridirana Malayalam Manoramina, Vandanade Maranavarta, a report to Chedrikinata, Thodapamthane, Karnataka polling, my Bantha Petrula, Kiringam Kotirunda, Edvathrande Point Ara, Unbath Sadamanam, and a polling Sadamanam in them, Karnagal Nanitula, Trinjanpupai, Medha Petrula, Vartakalamuna, Bejitane. Manorama Church on the Dorapum than any and Nerthi Sujipichatole, Eric Grihadrutum, Unatunori, LAC, Bartha, Malayala Manoramim, Adita Pajit and Kurukunu and the Dana. അതോടൊപ്പം തന്നെ റോഡ് ക്യാമറ പിഴ ജൂൺ 5 മുതൽ എന്നൊരു വാർത്ത ചെറിയ ബോക്സോട് കൂടി മനോരമ പറയുന്നുണ്ട് കുഞ്ചിക്കുറുപ്പ് എന്ന മനോരമയുടെ തന്നെ ഒരു ചെറിയ കാർട്ടൂൺ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാർട്ടൂൺ തന്നെയാണ് ഒന്നാമത്തെ പേജിൽ മനോരമ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ ഡോക്ടർമാരുടെയും കെഎസ്യു സ്ട്രൈക്കും എല്ലാമാണ് കൊടുത്തിരിക്കുന്നത് ചിത്രങ്ങളോട് കൂടി തന്നെ വളരെ സമഗ്രമായിട്ടുള്ള വാർത്ത തന്നെയാണ് മനോരമയും Charges either Nalam Pajum Nalam Paj Stradikangil Pradesh the Juala and the Valia Talakatodi Manorama Nalgirikinu Vanida Doctor de Colabada Katil Pradesh the Mirambi and the Valare Sakta Mayra Talakatodu Gudi Doctor Marade Pradeshedo Mudana Doctor Maradim you are Doctor Maradim Pradeshedo Adamai Benthapeta Samsara Tudanilam Narakana Pradeshangale Chundikan Chico Samagra Mayra reported the ne Manorama Nalamata Pajil Nalgitunda Manorame Aram Paj Nokugan. Namakariam, Prasadio, Troyes, Bantham, Serivacha, SRIT and the Varena. Kaiser was a SRIT Renga the Tirdu, Karam Keltron in Day, Arivodu Gudi and Prasadio, you might the Sambadicha in the Chudikan Chunda, SRIT in the Renga to Vandirno, Adama Bentapatula Varta, Vilis, Samakramai, Ridil Tane, Manorama, Aram Pajil, Kurtirino, Adam Page, Nokugan and Gil. വളരെ വൈകാരികമായ ഒരു തലക്കെട്ടോട് കൂടി തന്നെയാണ് വേദനയോടെ ക്ഷോഭത്തോടെ ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു വാർത്തയാണ് അതായത് വന്ദനയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി ഇടപെടലിനെ കുറിച്ച് കൂടുതലായി പറയുന്ന ഒരു വാർത്തയാണ് സേവനത്തിനയച്ച മകളെ ശവപ്പെട്ടിയിലാണോ മടക്കിത്തരുന്നത് എന്ന വലിയൊരു ഹെഡറോട് കൂടിയാണ് മനോരമ ഇത് പങ്കുവയ്ക്കുന്നത് ഒരു പിതാവിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി അല്ലെങ്കിൽ ഒരു രോഷത്തോടു കൂടിയാണ് ഇന്നലെ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർക്കാരിനും പോലീസിനും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഡിജിപിയോട് ഓൺലൈനായി അടിയന്തരമായി തന്നെ ഹാജരാകാൻ ഹൈക്കോടതി പറയുന്നുണ്ട് അതോടൊപ്പം ഇതേ പേജിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി മനോരമ നൽകുന്ന മറ്റൊരു വാർത്തയാണ് ജൂൺ 30 ന് അകം സംസ്ഥാനത്തെ കോൺഗ്രസ് പുനഃസംഘടന എന്നതാണ് ഇന്നലെ വയനാട്ടിൽ നടന്ന കോൺഗ്രസ് ലീഡേഴ്സ് മീറ്റിൽ കുറെ കാര്യങ്ങളിലെല്ലാം ധാരണയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് Congress in the Puna Sankarana. Adamai Bantha Patula Vartagal, Langil in the Congress, Meetle at the Koreti Rimanangalam, the Nevada Vishadamai Manorama, Yedam Pazil, Samagramayu, report Nalgununda. Adopam the name Adrupumi Lavasara Pazil Nalgia, Varta, Manorama, Yedam Pazil and Nalgirikunda, CBSE School Galilavati class Aga Minadana. Jan Nete Sujipit. Picture no high court the Kaiser was some Ruther Vitrano, Ada, Avadikala classical on them, Padilang, Avadikala classical, Edkuna school, Kedre, Nadabadi. Shakta Makumenum, Vidyaphyasa Vagupini, Adubai Benthapatula Chumatalaga, Elpikimenum, High Court Deed of Hathanum, Uru, the Vandanapa, Uri Vidikelam, the Neuru, Stay or Goody, Avatikala classical Nadatam in the Utera Vandikiana, Adanam, Manorama, Edam Pazil, Nalguna, Etu and the Pazicola Saman the Chertolam, Valera Vedan Utan and Okikan and Visham Tanana, Uli Lard in the Vedana and the Valia Talakatod Goody, Vandana Dasinde, Marana Varta, Manorama. Report to you know, Vakuko leader, Mukimandri, Niranya Kanode, Governor and the Talakatakalodu Gudi, Valare Vaigari Gamaya, Talakatakalodu Kudaniana, Manorama, Yurivishete, Kaigarium Sedrikinada, Mukimandri Val Inale, Porto Vitrana Valade, Vaigari Gamayuri Chitram. A manorama idil Nalgununda either Vandanude Nergil Kaivach Mukimandri Yatra Murichulunari Kaisier no other Adodapam the Neon Patamata Pazil, Madru Humin Algae the Bolatan, every cartoon to Batalentan, Sampo which is in the Kritiamai, Manorama Nali Boxil, Kortitunda, Shemakana Moon Boxil, Manorama Kortiriki and cartoon paramitula Karingalil, Karingal of the Pick and Manorama, Enum Stradicirno, Inum Manorama the Stradicitunda, Edda the Paranda Karimana.
അതോടൊപ്പം തന്നെ വന്ദനയുടെ വീട്ടിലേക്കുള്ള ഒരു വിലാപയാത്ര എന്ന് പറയാൻ സാധിക്കില്ല. അച്ഛനും അമ്മയും അരികിലിരുന്ന് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. വളരെ വൈകാരികമായ ഒരു ചിത്രവും മനോരമ നൽകിയിട്ടുണ്ട്. ഇനി മനോരമയുടെ 10-ാം പേജിലാണ് മനോരമയുടെ എഡിറ്റോറിയൽ വരുന്നത്. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ ശബ്ദം തന്നെയാണ്. ഇന്ന് മനോരമ കാഴ്ചപ്പാട് എന്ന എഡിറ്റോറിയൽ സ്പേസിൽ എഴുതിയിരിക്കുന്നത് വന്ദനയുടെ മരണം ഓർമ്മിപ്പിക്കുന്നത് എന്നൊരു വലിയ തലക്കെട്ടോടുകൂടി തന്നെയാണ്. വന്ദനയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങളെ ചൊല്ലിയുള്ള ഒരു എഡിറ്റോറിയലാണ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് മനോരമ പങ്കുവച്ചിരിക്കുന്നത്. അതേ പേജിൽ തന്നെ KPCC പ്രസിഡന്റ് KS സുധാകരന് ഇന്ന് 75-ാം പിറന്നാളാണ് എന്ന വാർത്ത മനോരമ കൃത്യമായി നൽകിയിരിക്കുന്നു. വലിയ സമഗ്രമായ ഒരു വാർത്ത തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KS സുധാകരൻ്റെ ഒരു അഭിപ്രായവും കൂടി മനോരമ നൽകുന്നുണ്ട്. രാഷ്ട്രീയ ശത്രുക്കളുടെ തോളിൽ കൈയിടാൻ താൻ ഇല്ല എന്ന സുധാകരൻ്റെ ഒരു പ്രസ്താവന വലിയ കോട്ടോടുകൂടി മനോരമ നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇനി മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേജാണ് സ്പോർട്സ് പേജ്. ഏവരും ഉറ്റുനോക്കുന്നൊരു സ്പോർട്സ് പേജാണ് മനോരമയുടേത്. ഇതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ സെമിയിൽ റയൽ മാഡ്രിഡ് മാൻ സിറ്റി മത്സരം സമനിലയിൽ. 2-ാം പാദ സെമി 17:00 രാത്രി 12:30 മാഞ്ചസ്റ്ററിൽ എന്ന വാർത്തയാണ് മനോരമ ബലാബലം എന്ന തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IPLൽ ഡൽഹിക്കെതിരെ ചെന്നൈക്ക് 27 റൺസ് ജയം എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീശങ്കർ, അപർണ എന്നീ സ്പോർട്സ് താരങ്ങൾക്ക്, ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്, അപർണ ബാഡ്മിന്റൺ താരമാണ്, ഇരുവർക്കും GV രാജ പുരസ്കാരം കിട്ടിയ വാർത്തയും മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് വാർത്തകൾ മനോരമയുടെ 15-ാം പേജിലോട്ടും ഇത്തവണ നീണ്ടിട്ടുണ്ട്. ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ഗൗരവകരമായിട്ടുള്ള വേദനയുണർത്തുന്ന വാർത്തകൾക്കിടയിലും വളരെ ലൈറ്റ് ഹാർട്ടായിട്ടുള്ള ഒരു വാർത്ത മനോരമയുടെ ഏറ്റവും അവസാനത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മോണി ദിനേശ പേടിക്കണ്ട എന്നൊരു ഒരു വാർത്തയോടുകൂടി മനോരമ വളരെ സന്തോഷിപ്പിക്കുന്ന, അതായത് മോണകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത നൽകിക്കൊണ്ട് മനോരമ അവസാനിപ്പിക്കാൻ. അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിലെ ഏകാന്തത മറികടക്കാനുള്ള ഒരു ലഘുക്കുറിപ്പ്, ഏകാന്തതയ്ക്കപ്പുറം ആശ്വാസത്തണൽ എന്നൊരു ലഘുക്കുറിപ്പും കൂടി മനോരമ നൽകിക്കൊണ്ട് ഇന്നത്തെ പത്രം മനോരമ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.